പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ അങ്ങയാത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം തൻ്റെ സംരക്ഷണം കൊണ്ട് നമ്മളെ പൊതിയുന്ന നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ തങ്ങൾ ആരാണ് വലിയവനെന്ന ചോദ്യം തൻ്റെ കൂടെയുള്ളവരുടെ മനസ്സിലുണ്ട് എന്ന് കരുതി, എന്ന് മനസ്സിലാക്കി ഈശോ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് നിങ്ങൾ ഈ കുഞ്ഞിനെ പോലെ ആവണം, അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ ആരാണ് ക്രിസ്തുവിന് ഏറ്റവും സ്വീകാര്യൻ എന്ന് വെച്ചാൽ, ഏറ്റവും താഴ്ന്നവനാകാൻ ആഗ്രഹിക്കുന്നവനാരോ, ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കുന്നവനാരോ അവനാണെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിൻ്റെ ചിന്ത നേരെ എതിരാണ്. കാരണം ആരും ശിശുവായി തന്നെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ശിശുവിൻ്റെ നിഷ്കളങ്കതയേക്കാൾ അപ്പുറം ആശ്രയബോധത്തിനാണ് ക്രിസ്തു പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്നാണ് സുവിശേഷകന്മാർ പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് പ്രകാരമാണ്, ഈശോയെ, നിന്നിലുള്ള ആശ്രയത്വ ബോധം എന്നും ഉണ്ടാകുവാനായിട്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം മനുഷ്യരാണ്. ആശ്രയത്വ ബോധം ചിലപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. എപ്പോഴാണെന്നോ സന്തോഷം കൊണ്ട് നമ്മൾ നിറയുമ്പോൾ എനിക്ക് ആരുടെയും സഹായവും വേണ്ട, ദൈവം പോലും സഹായമില്ലെങ്കിലും മുമ്പോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്. എന്നാൽ ഈശോയോട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം, ഈശോയെ, ആശ്രയത്വ ബോധമുള്ള നിന്റെ എളിയ ഗണമാക്കി, എളിയവനാക്കി, എളിയവളയാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ഇന്നത്തെ ഈ വിശുദ്ധ ബലിവേദിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദീപബലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ക്ലാരൻസ് ആൻ്റണി, ടി ജെ ക്ലീറ്റസ് തുണ്ടിപ്പറമ്പിൽ, ലില്ലി പനത്ര, മരിയാൻ ആൻ്റണി എന്നിവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെയും വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന്, നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരീതികളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികയായ പരിശുദ്ധമറിയത്തോടും എല്ലാ ബാലാകുമാരോടും വിശുദ്ധരോടും സഹോദരീതികളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പരിപൂർണമായി മാപ്പ് നൽകുന്നതിലും കരുണ കാണിക്കുന്നതിലുമാണല്ലോ അങ്ങേ ശക്തിയുടെ മഹാത്മ്യം അങ്ങ് പ്രകടമാക്കുന്നത്. ഞങ്ങളുടെ മേൽ അങ്ങേ കൃപ വർദ്ധമാനമാക്കണമേ. അങ്ങനെ അങ്ങേ വാഗ്ദാനങ്ങളിലേക്ക് ഓടിയണഞ്ഞ് സ്വർഗീയ നന്മകളിൽ പങ്കുകാരാകുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവദൂതന്മാർ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ അവരോടൊപ്പം മനുഷ്യശത്രുവായ സാത്താനും എത്തിയിരുന്നു. കർത്താവ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. താൻ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് വരികയാണെന്ന് അവൻ മറുപടി നൽകി. കർത്താവ് അവനോട് അരുൾ ചെയ്തു, എൻ്റെ ദാസനായ ജോബിൻ്റെ മേൽ നിന്റെ ദൃഷ്ടി പതിഞ്ഞുവോ? ഭൂമിയിൽ അവനെപ്പോലെ നിഷ്കപടനും സത്യസന്ധനും ദൈവഭക്തനും പാപം വർജിക്കുന്നവനുമായി വേറെ ആരുമില്ല.
സാത്താൻ പ്രതിവചിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണ്, അങ്ങ് അവനും അവൻ്റെ വീടിനും അവനുള്ള സകല സമ്പത്തുകൾക്കും സുരക്ഷിതത്വം നൽകിയിട്ടില്ലയോ? അങ്ങ് അവൻ്റെ കൈവേലകളെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ ഭൗമിക സമ്പത്ത് പെരുകിയിരിക്കുന്നു. അങ്ങ് തൃക്കൈ നീട്ടി അവൻ്റെ സമ്പത്തിൽ സ്പർശിക്കുക, അപ്പോൾ അവൻ അങ്ങയുടെ മുഖത്ത് നോക്കി ദൂഷണം പറയും. കർത്താവ് അവനോട് അരുൾ ചെയ്തു, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്നു, എന്നാൽ അവനെ നീ സ്പർശിക്കരുത്. തൽക്ഷണം പിശാച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. ഒരിക്കൽ ജോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും അവരുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ ജോബിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ കാളകളെ പൂട്ടി ഉഴുകുകയായിരുന്നു, പെൺകഴുതകൾ സമീപെ നിന്ന് മേയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ശബയോർ വന്ന് അവയെ പിടിച്ചു കൊണ്ടുപോവുകയും വേലക്കാരെ വാളിനിരയാക്കുകയും ചെയ്തു. അങ്ങയെ വിവരമറിയിക്കാൻ ഞാൻ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുവൻ വന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ അഗ്നി ആകാശത്തിൽ നിന്നിറങ്ങി ആടുകളെയും വൃത്യന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. വിവരം അങ്ങേ അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചിരിക്കുന്നു. അവനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുവൻ വന്ന് പറഞ്ഞു, കൽദായർ മൂന്ന് കൂട്ടമായി പെട്ടെന്ന് വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോകുകയും വൃത്യന്മാരെ വാളിനിരയാക്കുകയും ചെയ്തിരിക്കുന്നു. വിവരം അങ്ങേ അറിയിക്കാൻ ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുവൻ വന്ന് പറഞ്ഞു, അങ്ങയുടെ പുത്രന്മാരും പുത്രിമാരും ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ വെച്ച് ഭക്ഷിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വീടിൻ്റെ നാല് മൂലയ്ക്കും അടിച്ചു, വീട് ഇടിഞ്ഞു വീണു, അങ്ങയുടെ മക്കൾ മരിച്ചുപോയി. വിവരങ്ങൾ അങ്ങേ അറിയിക്കാൻ ഞാൻ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഉടനെ ജോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി ശിരസ് മുണ്ടനം ചെയ്ത് സാഷ്ടാംഗം വീണ് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, നഗ്നനായി തന്നെ ഞാൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ തിരുവിഷ്ടം നിറവേറിയിരിക്കുന്നു. അങ്ങേ തിരുനാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും ജോബ് തൻ്റെ അധരങ്ങൾ കൊണ്ട് പാപം ചെയ്തില്ല, ദൈവത്തിനെതിരായി വിഡിത്വം പുലമ്പിയില്ല. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. ദൈവമേ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. കർത്താവേ, ന്യായം കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ. എൻ്റെ നിഷ്കപടമായ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ചെവികൊള്ളണമേ. ദൈവമേ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. എനിക്കുള്ള വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, അങ്ങയുടെ കണ്ണുകൾ യാഥാർത്ഥ്യം ദർശിക്കുമാറാകട്ടെ. അങ്ങൻ്റെ ഹൃദയം പരിശോധിക്കുകയാണെങ്കിൽ അങ്ങ് എന്നിൽ നിന്ന് തിന്മ കണ്ടെത്തുകയില്ല. ദൈവമേ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. ദൈവമേ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എൻ്റെ അപേക്ഷ ശ്രദ്ധാപൂർവം ശ്രവിക്കണമേ. തൻ്റെ വലത്തു ഭാഗത്ത് അഭയം തേടുന്നവരെ, അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നവനെ, അങ്ങയുടെ അത്ഭുതകരമായ കാരുണ്യം പ്രദർശിപ്പിക്കണമേ. ദൈവമേ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. അല്ലേലൂയ, അല്ലേലൂയ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച് തന്നെ സ്വീകരിച്ച എല്ലാവർക്കും ദൈവമക്കളാകാനുള്ള അവകാശം നൽകി. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ.
ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത എന്നുള്ള വായന. അക്കാലത്ത് ശിഷ്യന്മാർ തമ്മിൽ തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് തർക്കിച്ചു. അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി അവരോട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങൾ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. യോഹന്നാൻ പറഞ്ഞു, ഗുരോ, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു, അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. കർത്താവിൻ്റെ സുവിശേഷം. സമർപ്പിച്ചിട ഈശുവേ എന്നെ നിൻ അൾത്താരയിൽ ഈ കാസയിൽ ഒരു മിഴി നീർക്കണമായി എൻ ജീവിത ദുഃഖം ലയിച്ചിടട്ടെ. സമർപ്പിച്ചിട സമർപ്പിച്ചിട യേശുവേ എന്നെ നിൻ അൾത്താരയിൽ. നാഥ നീ തന്നതെല്ലാം ഓർക്കുന്നു നിൻ്റെ മുൻപിൽ. നാഥ നീ തന്നതെല്ലാം ഓർക്കുന്നു നിൻ്റെ മുൻപിൽ. നിറഞ്ഞിടുമെന്മനം കൃതജ്ഞതയാൽ ഇല്ലായ്മയോർത്തു ഞാൻ ഇനിമേൽ തളരില്ല. എന്നെൻ്റെ ഉള്ളം മന്ത്രിക്കുന്നു. സഹോദരങ്ങളെയും നമ്മുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഈ അർപ്പണം അങ്ങേക്ക് സ്വീകാര്യമാകുന്നതിനും അതുവഴി സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങേക്ക് ഞങ്ങളുടെ കൃതജ്ഞത അർപ്പിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായി ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു, ശക്തികന്മാരും ധന്യരായ ഭക്തിചോലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് അങ്ങേ പാടിച്ചുദിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ ഇളയ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന 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 ഹോസാന
കർത്താവിൻ തിരുനാമത്തിൽ വരുവനേറ്റം ധന്യനുമാ ഹോസാന 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 കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് ബത്രാനോടും വൈദിക സന്യാസഗണത്തോടുമൊത്ത് സഭയങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനിക അമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ടി യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ത്രീയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനയിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലാം. സ്വർഗസ്നായുള്ള പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നെ രക്ഷിക്കണമേ. കർത്താവേ എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നിവാരണം നൽകണമേ, അനുഗ്രഹപൂർണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അവിടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്തും അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന് വരുന്ന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കു ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവസവും പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. വന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാലവനെൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനുച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്ന് തളർന്നാലവനെൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ഒന്ന് തളർന്നാലവനെൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ശാന്തി പകരും എൻ്റെ മുറിവുണക്കും, എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ.
ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്ന് സ്തുതിച്ചാലവനെൻ്റെ മനം തുറക്കും, ഒന്ന് കരഞ്ഞാലോ മനുച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സ്വർഗീയ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നവീകരണമാകട്ടെ. അങ്ങനെ അവിടുത്തെ മരണം പ്രഖ്യാപിക്കുമ്പോഴെല്ലാം അവിടുത്തെ പീഡാസഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവിടുത്തെ മഹത്വത്തിൽ കൂട്ടവകാശികളായി തീരുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയാത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. കരുണയിലും മമനാഥായിനി കനിവോടോർക്കണമേ. മാമക ജീവിതം ഒരു നിഴൽ പോലെ മായുകയാണീ മഞ്ഞിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അന്നു വേണ്ടുന്ന ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുത്, തിന്മയിൽ നിന്നാളെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങക്ക് അനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ ക്ലാരൻസ് ആന്റണി, ടി ജെ ക്ലേറ്റസ് തുണ്ടിപ്പറമ്പിൽ, ലില്ലി പനത്ര, മരിയ ആന്റണി എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധൻ്റെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവെ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യതേജസ്സുരുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവി നിവാസികളെ പോലെ അനുതാപവും പ്രാശിത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്ത കാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും തുകഴ്ചയും ആയിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും തുകഴ്ചയും ആയിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും തുകഴ്ചയും ആയിരിക്കട്ടെ. ദൈവ സംരക്ഷണത്തിന്റെ ഒരു നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.